തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ബി ജെ പിയിൽ ചേർന്ന പദ്മജ വേണുഗോപാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. പത്മജയ്ക്ക് ബി ജെ പി സംസ്ഥാന നേതൃത്വം സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ കെ സി ബിപിനും ബിപിൻ എംദാസുമുണ്ട്. ആദ്യം കെ സി ബിപിനിലേക്ക് പോകാമെന്ന് കരുതുന്നു. ബിപിൻ, ഇന്നലെ സംസ്ഥാന നേതൃത്വത്തിന്റെ ദില്ലിയിലെ ചടങ്ങിലെ വിട്ടുനിൽക്കൽ വലിയ ചർച്ചയായി. പക്ഷേ ഇന്നിപ്പോൾ വലിയ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് ഏതായാലും ഏറ്റവും പ്രധാനമായ കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പദ്ധതി അടുത്തിരിക്കുന്ന സമയത്തെ പരമാവധി പ്രചരണത്തിനടക്കം പദ്മജ വേണുഗോപാലിനെ അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ ഭാഗം തന്നെയാണ് ആദ്യ ദിവസം തന്നെ വലിയ രീതിയിലുള്ള സ്വീകരണ പരിപാടി ഒരുക്കിയിരിക്കുന്നത്. മഹിളാ കോൺഗ്രസിലൂടെ പ്രവർത്തകരടക്കം എത്തിയിട്ടാണ് വലിയ തോതിൽ എത്തിയിട്ടാണ് വിമാനത്താവളത്തിന് നഗരത്തിലേക്ക് ഒരു റോഡ് ഷോയ്ക്ക് സമാനമായ രീതിയിലുള്ള പരിപാടികൾ തന്നെ ബി ജെ പി സംസ്ഥാന ഘടകം ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും പരമാവധി രംഗത്തിലേക്ക് ഈ രീതിയിലേക്ക് പ്രചരണത്തിലടക്കം ഉപയോഗിക്കുന്നതാണ് ആ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ പഞ്ചാബ് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും വിമാനത്താവളത്തിൽ തലസ്ഥാന നഗരത്തിലേക്ക് പദ്മജ വേണുഗോപാലുമായി പോകുന്നു. പ്രവർത്തകരുടെ വലിയ ഒരു തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കാണാൻ കഴിയുന്നു. നിർണായകമായ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ പദ്മജ വേണുഗോപാലിനെ പാർട്ടി പാളയത്തിൽ എത്തിച്ചുകൊണ്ട് കോൺഗ്രസിനും കേരളത്തിലും ബി ജെ പിയും വലിയ രീതിയിൽ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് എറണാകുളത്തെ മകളെ ബി ജെ പി എത്തിച്ചുകൊണ്ടൊരു പ്രചരണം, അതിലൂന്നിയുള്ള പ്രചരണം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ബി ജെ പിയും മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പദ്മജ വേണുഗോപാലിനെ സ്വീകരിച്ച് നേതാക്കളുടെയൊക്കെ അകമ്പടിയോടുകൂടി സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. വിമാനത്താവളത്തിൽ നിന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് എത്തുക. അവിടെ വെച്ചായിരിക്കും ഒരു പക്ഷേ പദ്മജ വേണുഗോപാൽ പാർട്ടി അംഗത്വം സ്വീകരിച്ച് കേരളത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ പ്രതികരണമടക്കം ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും പദ്മജ വേണുഗോപാലുമായി നേതാക്കൾ പുറത്തേക്ക് എത്തുന്നു. വലിയ തോതിൽ സംസ്ഥാന വ്യാപകമായി തന്നെ പദ്മജ വേണുഗോപാലിന്റെ പാർട്ടി പ്രവേശം ആഘോഷമാക്കുക എന്നതാണ് ബി ജെ പിയുടെ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. ആ രീതിയിലുള്ള പദ്ധതികൾ തന്നെ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ ചില ഈ കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ട് ചില അതിർത്തി അസംതൃപ്തികളൊക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും സംസ്ഥാന അധ്യക്ഷനടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി ഇതേ രീതിയിൽ ഇപ്പോൾ സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കാണുന്നു. ഇനി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് പദ്മജ വേണുഗോപാലുമായി നേതാക്കൾ ഇപ്പോൾ പോകുന്നത്. വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണമടക്കം മുന്നിൽ കണ്ടുകൊണ്ട് വിവിധ ഇടങ്ങളിൽ സ്വീകരണ പരിപാടികൾ ഒരുക്കുക എന്നത് തന്നെയാണ് ബി ജെ പി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ ചാലക്കുടിയിലടക്കം മത്സരിക്കുമെന്ന കാര്യത്തിലൊരു വ്യക്തത കൂടി വരുന്നതനുസരിച്ച് ആ രീതിയിലുള്ള പ്രചരണമായി മുന്നോട്ട് പോകാനും പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് പദ്മജ വേണുഗോപാലും ബി ജെ പി നേതാക്കളും കടന്നിരിക്കുകയാണ്. ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് നടത്തിയ ചരടുവലികൾക്കൊടുവിലാണ് പാളയത്തിൽ എത്തിച്ചത്. ചില അസ്വാരസ്യങ്ങൾ സംസ്ഥാന നേതൃത്വം പങ്കുവെച്ചെങ്കിൽ പോലും പത്മജയെ പാളയത്തിൽ എത്തിച്ചത് വലിയ നേട്ടമായി ഉയർത്താനുള്ള ബി ജെ പിയുടെ ശ്രമമാണ് കാണുന്നത്. വലിയ സ്വീകരണമാണ് വിമാനത്താവളത്തിൽ ഇപ്പോൾ പദ്മജ വേണുഗോപാലിന് നൽകിയിരിക്കുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവിടെയും പരിപാടികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ബിപിൻ എംദാസ് ഉണ്ട്. ബിപിൻ, ഏതായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വലിയ നേട്ടമാണ് എന്ന സന്ദേശം പുറത്തേക്ക് നൽകാനുള്ള ശ്രമമാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് അല്ലേ? ഓക്കെ, ബിപിനിലേക്ക് വരാം. കെ സി ബിപിനുണ്ട്. ബിപിൻ, ഈ അസ്വാരസ്യങ്ങൾ പല രീതിയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും പത്മജ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു വലിയ നീക്കമായി തന്നെ കേരളത്തിൽ ഇത് ഉയർത്തും എന്ന സന്ദേശം നൽകുന്നതാണോ ഇന്നത്തെ സ്വീകരണം? തീർച്ചയായും സ്ഥിതികൾ അങ്ങനെ തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ എത്തിയിരിക്കുന്ന സമയത്താണ് പദ്മജ വേണുഗോപാൽ SPCയുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം കരുണാകരന്റെ മകൾ BJPയിലേക്ക് പോകുന്നത്. ഈ പശ്ചാത്തലത്തിൽ അത് പൂർണ്ണമായും കോൺഗ്രസ് പാർട്ടി ഇവരൊന്ന് ഇടപെടുകയാണ്. വി മുരളീധരൻ ഇപ്പോൾ സംസാരിക്കുന്നു മാധ്യമങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ ഓഡിയോ വ്യക്തമാകുന്നില്ല. പ്രതികരണം കിട്ടുന്ന മുറയ്ക്കതിലേക്ക് വരാം. ബിബിൻ പറഞ്ഞു വന്നത് BJP ഘടകത്തിന്റെ നീക്കങ്ങളാണ്. തുടരാം. BJP സംസ്ഥാന നേതൃത്വം നടത്തിയിരിക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ടത് അനിൽ ആന്റണിയെ BJPയിലേക്കുള്ള വരവായിരുന്നു. അനിൽ ആന്റണി BJPയിലേക്ക് വരുന്നു. AK ആന്റണിയുടെ മകൻ. അതിന് തൊട്ടു പിന്നാലെ വന്നിരിക്കുന്നു പത്മജ വേണുഗോപാൽ, കരുണാകരന്റെ മകൾ. ഈ നിലയിൽ കോൺഗ്രസിലെ ഏറ്റവും സമുന്നതരായ രണ്ട് നേതാക്കളുടെ മക്കൾ BJPയിലേക്ക് വരുന്നതോടുകൂടി സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധമാണ് ഉണ്ടായത്. ആ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ ആ നിലവിലെ സാഹചര്യങ്ങൾ എങ്ങനെ മറികടക്കാമെന്നതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി രാഷ്ട്രീയമായി ഉണ്ടാക്കി പത്മജ വേണുഗോപാലിന്റെ മാറ്റം. പത്മജ വേണുഗോപാലിന്റെ പിന്നിൽ എത്ര പേരുണ്ട്, അവരുടെ പിന്നാലെ അണികൾ എത്ര പേരുണ്ട്, അവർക്കൊപ്പം എത്ര നേതാക്കൾ പോകും എന്നതല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് CPMന്റെ ചില പ്രചരണങ്ങളാണ്. അത് ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളത്തെ BJP എന്ന പ്രചരണമാണ്. ആ നിലയിലുള്ള പ്രചരണങ്ങൾ വരുന്ന സമയത്ത് അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കേരളത്തിൽ നിന്ന് പോകുന്നു. പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളൊക്കെ പോകുന്നു. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രധാന നേതാക്കൾ, മുഖ്യമന്ത്രിയായ ആളുകൾ, കേന്ദ്രമന്ത്രിയായിരുന്ന ആളുകൾ, അങ്ങനെയുള്ള പ്രധാന നേതാക്കളൊക്കെ പോകുമ്പോൾ അത് മറ്റൊരു സംസ്ഥാനത്ത് എന്ന തോന്നൽ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലും BJP അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ പ്രധാനപ്പെട്ട മർമ്മസ്ഥാനത്ത് നിന്നുള്ള ആളുകളെ തന്നെ കൊണ്ടുപോകുന്നു എന്നത് കോൺഗ്രസിൽ ചെറിയ പ്രയാസമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് പത്മജ വേണുഗോപാലിൻ്റെ BJPയിലേക്കുള്ള പോക്കും കോൺഗ്രസിലുണ്ടാക്കുന്ന പ്രതിസന്ധി. ഇത് പലതരത്തിൽ ചെറിയ ബെൽറ്റുകൾ മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ മുഖത്തെ പോലും പലപ്പോഴും ചോദ്യം ചെയ്യുന്നതാണ് ഈ BJPയിലേക്കുള്ള നേതാക്കളുടെ പോക്ക്.